പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തി ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മൊസാദ് ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈലുകൾ തൊടുത്ത് സായുധ സംഘമായ ഹിസ്ബുള്ള ലബനനെതിരായ ആക്രമണത്തിന്റെയും കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയുടെ കൊലപാതകത്തിലുമുള്ള പ്രതികാരമാണ് നടപടി ബുധനാഴ്ച രാവിലെയായിരുന്നു ആക്രമണം അതേസമയം ഹിസ്ബുള്ള ആക്രമണം തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കി ടെല്ലവീവിലും മധ്യ ഇസ്രയേലിലും ബുധനാഴ്ച രാവിലെ സൈറണുകൾ മുഴങ്ങിയിരുന്നു ഇത് ആദ്യമായാണ് ടെല്ലവീവ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം ഇസ്രയേൽ തുടരുകയാണ് ലബനനിലെ ഇസ്രയേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും പുറത്തുവന്നിട്ടുണ്ട് ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയും മറ്റ് ആറുപേരും ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഖുബൈസി മറുപടിയായി വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചു ഒരു വർഷത്തോടടുക്കുന്ന ഗാസായുദ്ധത്തിനിടയിലാണ് ലബനനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത് ഇസ്രായേലിന്റെ അറുപത് കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഫോടക വസ്തുശാലയെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച രാത്രി ഫാദി റോക്കറ്റുകൾ അയച്ചെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരാൽ ലബനനിലെ പല ആശുപത്രികളും നിറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇസ്രായേലിലെ ഹൈഫയിലുള്ള പ്രധാന ആശുപത്രി ൾ എല്ലാം തന്നെ പുകർഭ അറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനാലാണിത് ഗാസയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് ഒരു വർഷമായി റോക്കറ്റ് അയയ്ക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രയേൽ പ്രത്യാക്രമണവും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് പേജർ വോക്കി ടോക്കി ആക്രമണം ഉണ്ടായതോടെയാണ് സംഘർഷം വീണ്ടും കനത്തത് അതേസമയം ലബനനിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഉന്നതൻ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ് ഇറാൻ പിന്തുണയുള്ള മിലീഷ്യയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി ഉൾപ്പെടെ അറുന്നൂറോളം പേർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം തലവനാണ് ഇബ്രാഹിം ഖുബൈസി ഇസ്രയേൽ സൈന്യത്തിനെതിരായ ഹിസ്ബുളയുടെ നീക്കങ്ങളിൽ ഖുബൈസി വഹിച്ചിരുന്ന പങ്ക് നിർണായകമായിരുന്നു രണ്ടായിരത്തിൽ മൂന്ന് ഇസ്രയേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയ മൌണ്ട് ഡോവ് ഓപ്പറേഷന് പിന്നിൽ ഖുബൈസി ഖുബൈസിയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഈ സൈനികരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ തടവുകാരെ പരസ്പരം കൈമാറുന്ന നടപടിക്കിടെ ഈ മൂന്ന് സൈനികരുടെ മൃതദേഹങ്ങളും അവർ ഇസ്രയേലിന് കൈമാറിയിരുന്നു സുപ്രധാന മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഖുബൈസിക്ക് ഹിസ്ബുളയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വർഷത്തോളമായി അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ കണക്കുകളാണിത് മുന്നോറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ബനനിലും സിറിയയുടെ ചില ഭാഗങ്ങളിലും ഏതാണ്ട് ഒരേ സമയം നൂറുകണക്കിന് ഹാൻഡ് ഹെൽഡ് പേജറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടങ്ങളുണ്ടായത് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ദിനംപ്രതി വഷളാകുന്ന സാഹചര്യത്തിൽ ലബനനും ഇസ്രയേലും സംയമനം പാലിക്കാൻ ഐക്യരാഷ്ട്ര സഭ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ തുടർച്ചയായി ലബനൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ആഗോള നേതാക്കൾ ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഉൾപ്പെടെയുള്ള പ്രോക്സി സംഘടനകളും സംഘർഷത്തിന്റെ ഭാഗമാകുമോ എന്ന ചോദ്യവും സജീവമാണ് തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബേറൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചെന്ന് ജർമ്മനിയും യു എസും അറിയിച്ചിട്ടു ന്യൂസ് ഡെസ്ക്